കാണിച്ചിട്ട് മാറിയിട്ടില്ലെങ്കിൽ ആ ഡോക്ടർ തകരാറാണ് പോയി. ആ ഡോക്ടർ കുറ്റം പറയുന്നത് ഏത് വൈദ്യരാണ്, ആ വൈദ്യര് കുറ്റം പറയും. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രോഗം മാറുന്നില്ല. നിങ്ങൾ ഒരുപാട് ചികിത്സകൾ ചെയ്തല്ലോ, എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ രോഗം മാറാത്തത് എന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിനെ കുറിച്ചൊന്ന് ആലോചിക്കണം. അങ്ങനെ എന്തുകൊണ്ട് രോഗം മാറുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരം എന്താണെന്നറിയോ? ഒന്ന്, നിങ്ങൾ കൃത്യമായി ചികിത്സ ചെയ്തിട്ടുണ്ടാവില്ല. രണ്ടാമത്, കൃത്യമായി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഇതിനേക്കാളെല്ലാം അപ്പുറം രോഗം മാറാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടാവില്ല. ഈ രോഗം മാറണമെങ്കിൽ ഒരു യോഗ്യത വേണ്ടേ? അത് നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ രോഗം മാറാനുള്ള യോഗ്യത എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കണം. രോഗം മാറാനുള്ള യോഗ്യത എന്ന് പറയുന്നത് തെറ്റൊന്നും ചെയ്യാതിരിക്കുക, പാപം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊക്കെ വളരെ വളരെ മോശം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ലേ? അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇവിടെ ഭൂരിഭാഗം ഈ നിൽക്കുന്നതിലുണ്ടാവുക. വെറും മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന കുറെ ആളുകൾ ഇതല്ലേ നിങ്ങളും ഞാനൊക്കെ? നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു കരുണ ഉണ്ടായിട്ടുണ്ടോ? ഒരു കരുണ, ഒരു സ്നേഹം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആരോടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും സഹായിക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കാറുണ്ടോ? അങ്ങനെ ആരെയും സഹായിക്കാതെ എല്ലാവരെയും ദ്രോഹിക്കുന്ന, ആരെയും സമാധാനിപ്പിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം മാറണമെന്ന് പറയാനുള്ള യോഗ്യത, അർഹതയുള്ളത്? വെറും വൃത്തികേടും വെറും തമ്മാടിത്തരവും മാത്രമാണ് കൈമുതലെങ്കിൽ ഒരിക്കലും തന്നെ ഒരാളുടെയും രോഗത്തെ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കില്ല എന്ന് നിങ്ങളിന്ന് മനസ്സിലാക്കിക്കോളൂ. ഒരിക്കലും സാധിക്കൂല, വെറുതെ പറയാണ്, ഒരു കാര്യമില്ല.